നമസ്കാരം. അടിനാശവും വെള്ളപ്പൊക്കവും മനസമാധാനത്തോടെ കഴിയുന്ന കുടുംബങ്ങൾക്കിടെ എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് കരുതി മാത്രം ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. എന്റെ പേര് അഖിൽ ബാരാർ. എന്താണ് തന്റെ പേര്? പ്രാർത്ഥന. എന്താണ് നിന്റെ പേര്? അത് ക്യാമറ നോക്കി പറയുക, എനിക്കറിയാമല്ലോ. ഇപ്പൊ ഇവളാണ് എന്റെ സ്വന്തമല്ലേ, ഇപ്പൊ നിങ്ങളുടെ സ്വന്തമാണ്. കാരണം ഇത്രയും കാലം സമാധാന സന്തോഷത്തോടു കൂടി കഴിഞ്ഞു വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. ഞാനും എന്റെ ഭാര്യയും കൂടി ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. വളരെ രസകരമായ രീതിയിൽ പങ്കെടുത്തപ്പോഴാണ് ഈ മറ്റുള്ള കുടുംബങ്ങൾ എത്രത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും കഴിയുന്നു എന്ന് കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്ന കുറെ മനുഷ്യർക്ക് ഒരുതരം പ്രത്യേക സുഖം വരുന്നതും. അവർ വന്നിട്ട് കമന്റ് ഇട്ടു, ലക്ഷ്മിക്ക് ഞാൻ റെസ്പെക്ട് കൊടുത്തില്ല, റെസ്പെക്ട് തന്നില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നില്ല. എനിക്ക് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു, കാറ്റ് കെട്ടിക്കൊണ്ട കാര്യം പറഞ്ഞു, റെസ്പെക്ട് ചെയ്യാറില്ല, ഡിസ്റെസ്പെക്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജസ് വരെ വന്നു. അങ്ങനെ എന്റെ ഹേറ്റേഴ്സ് എല്ലാം കൂടെ എന്റെ കുടുംബത്തിൽ തന്നെ തുടരുകയാണ്. കുറച്ച് എന്റെ സപ്പോർട്ടേഴ്സും എന്റെ ഹേറ്റേഴ്സും തമ്മിലുള്ള അടിയാണ് നടക്കുന്നത്. എന്റെ ഹേറ്റേഴ്സ് ഇപ്പോൾ എന്റെ ഭാര്യ ഫ്രാൻസാണ്. അവർ പാവം വേണ്ട, മറ്റേ കണ്ടസ്റ്റൻസിന്റെ പേര് ഞാൻ പറയുന്നത് ഇത്ര തന്നെ അവരുടെ പുറകെ. ഇപ്പൊ എന്റെ ഭാര്യയുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവിടെ ഉള്ള ഈ കുടുംബത്തിനകത്തുള്ള സമാധാന സന്തോഷം നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സ്വന്തം ജീവിതം തകർന്ന് മറ്റുള്ള ജീവിതം എങ്ങനെ തകർക്കാം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തേക്കുന്നു. പോയി നീയൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കാൻ നോക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും അച്ഛനൊരു ക്രൂരനാണെന്ന്. ഞാൻ ശ്രീധരം വാങ്ങിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. എനിക്ക് ഇതിനകത്ത് സീരിയസ് ആയിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്, കാര്യമായ രീതിയിൽ വല്ല വിമർശനമൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഞാൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയും. ഞാനിപ്പോ എന്റെ പിള്ളേരോടുള്ള കൂടെ എങ്ങനെ ഇടപെടുന്നത്, എന്റെ ഭാര്യയുടെ കൂടെ ഇവരെന്നെ എണീ കൂടി നീ എന്നൊക്കെയാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്നും അടിച്ചാൽ ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതായത് അച്ഛനെ ആക്ഷേപിച്ച് മക്കളെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും കമന്റ് ഇടാമെന്നല്ലോ. അതിനൊന്നും സ്നേഹമുള്ളിടത്ത് പരസ്പരമുള്ള കളിയാക്കലുകളും പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്കുകളും ഒക്കെ ആസ്വദിച്ച് തന്നെയാണ് എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അതൊക്കെ ഇറസ്പെക്ട് ആണ്, മറ്റേതാണ്, മറിച്ചതാണ്, മറ്റേ പൊതുമധ്യത്തിൽ അപമാനിച്ചു. പിന്നെ ഞാൻ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന അപമാനിക്കുക എനിക്ക് തലയ്ക്ക് ഒടുവില്ലാത്തതുകൊണ്ടല്ലേ. ഒരു 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 ചാച്ചോയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പറയും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങളെ കൂട്ടുകാരൊക്കെ അങ്ങനെ എന്നെ കളിയാക്കും, ഞാൻ കളിയാക്കും, ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. പലസ്പോഴും അതല്ലാതെ നീയൊക്കെ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ലൈഫ് എന്ന് പറയുന്നത്. അത് ജീവിക്കാൻ അറിയണം. എല്ലാരും ചെയ്താണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊണ്ട് ടാറ്റു അല്ലെങ്കിൽ മൂടി സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും, ചെയ്തിട്ട് പൊറപ്പിച്ചു. എനിക്കെന്ത് നമ്മള് കാര്യം ചെയ്യുമ്പോ ഇപ്പൊ എന്റെ മുടി എന്ന് പറയുന്നത് പണ്ടേ നല്ല സ്ട്രെങ്ത് ഉള്ള മുടിയാണ്. എനിക്ക് മുടി വീക്ക് ആയതുകൊണ്ട് അത് ഹെൽത്ത് വൈസ് ഇഷ്യൂ അവളുടെ മുടി പൊതുവെ പൊട്ടിപ്പോകുന്ന മുടിയാണ്. അവൾക്ക് തൈറോയിഡിന്റെ കംപ്ലയിന്റ് ഉണ്ടായതുകൊണ്ട് അവള് കൂടെ കൂടെ എന്നോട് പറയുന്ന കേൾക്കാം. മുടി വെഴിഞ്ഞു മുടി വെഴിഞ്ഞെന്ന് പറഞ്ഞു കൂടെ കൂടെ വന്നിരുന്നു വിഷമം പറഞ്ഞാലും അത് ആരാധന കേട്ട് രണ്ടു ദിവസം ടെൻഷൻ അടിച്ചിരിക്കുന്ന പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളുടെ മുടി കൊണ്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഈ കെമിക്കലെല്ലാം കൂടെ വാരി അടിക്കേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല അവർക്ക് അവളുടെ ഈ കേളി കേറാവുന്നത് നല്ലതാണ് ചില. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ അവളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എപ്പോഴും ഡിപെൻഡന്റ് ആണെന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അവളാണ് പറയുന്നത് അവൾക്ക് അതാണ് അവളുടെ സന്തോഷം. അപ്പൊ ഇവളുടെ സന്തോഷത്തിനകത്ത് എന്തിനാണ് ആ തെണ്ടിയാ ഇരിക്കട്ടെ കയറി എവിടാ പോകുന്ന എനിക്ക് ചോദിക്കാൻ. അവിടെ എന്റെ കൂടെ ഹാപ്പിയായിട്ട് കഴിയുന്നത് ഞാൻ കളിയാക്കിയാലും ഞാൻ വഴക്ക് പറഞ്ഞാലും അവള് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നുള്ളും അവർക്ക് സന്തോഷമുള്ളതായിരുന്നു, നുള്ളുന്ന നിങ്ങൾക്ക് സന്തോഷമുള്ളതായിരുന്നു ആയിരിക്കത്തില്ല. അപ്പൊ നിനക്കൊക്കെ സന്തോഷമുള്ള കാര്യം ചെയ്യണമെങ്കിൽ നിനക്കൊക്കെ പറ്റുന്ന ഭർത്താക്കന്മാരുടെ കൂടെ നിനക്കൊക്കെ പറ്റുന്ന ഭാര്യമാരുടെ കൂടെ സ്ത്രീകളെ കണ്ടെത്തിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ സന്തോഷമാണ് ലോകത്തുള്ള എല്ലാവരുടെ സന്തോഷം ജീവിക്കരുത്. ഞാൻ എന്റെ ലൈഫിൽ മറ്റൊരാളുടെ ജീവിതത്തിലും കയറി ഇടപെടാത്ത ഒരാളാണ്. അപ്പൊ കാരണം ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്. ആ ഇൻഡിവിജ്വൽസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ. അതല്ലെങ്കിൽ അവരുടെ അമ്മ വക്കീലാണ്, ഒരു സാമാന്യ ബോധമൊന്നും വേണം. എന്ന് ഞാനെന്ന് പറയുന്ന ഒരു ഭർത്താവ് ഒരു ടോക്സിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന അവരുടെ അമ്മ എന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് കട്ടം തോന്നി പോകും. ഞാൻ പറഞ്ഞത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് അവരുടെ അമ്മ.
അവർക്ക് അവരുടെ മോൾക്ക് അടുത്ത് അവരുടെ മരുമോൻ എങ്ങനെ പെരുമാറുന്നത് നോക്കിയിട്ട് നടപടി എടുക്കാൻ അല്ലെങ്കിൽ വിരട്ടി നിർത്താനൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള അവളുടെ അമ്മയും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പരാതിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും അടുത്ത് വരേണ്ട കാര്യമില്ല, അവളുടെ അമ്മ എടുത്ത് തന്നെ എന്നാൽ മതി. നിയമം അവളുടെ അമ്മയും എല്ലാവരും പഠിച്ചതാ, അവർക്ക് സാമാന്യ ബോധമൊക്കെ നിയമത്തെ കുറിച്ചുണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ തുടങ്ങി നിന്നെ എപ്പോഴും ഞാൻ കഴിവില്ലെന്ന് പറഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് വലിയ വലിയ വിഷയങ്ങൾ, എനിക്കറിയാവുന്ന പല വിഷയങ്ങളെ കുറിച്ച് അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അത് ഒരാൾക്കും ഒരു കാര്യം അറിയത്തില്ലെന്ന് പറയാനുള്ളത് അല്ല, അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാൽ നിങ്ങളൊക്കെ ചോദിക്കും എന്താ ഇന്ത്യ സാന്ദ്രത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, ആയിരത്തി പറയില്ലാന്ന് പക്ഷേ നമുക്ക് ബ്ലോഗിൽ നിന്ന് പറ ആയിരത്തി പതിനേഴ് ലക്ഷം വിപ്ലവത്തെ കുറിച്ച് പറ വേണം. കിച്ചന്റെ തമ്മിൽ എന്നാ പറയുന്നത്, ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ തമാശ രൂപേണ പറയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ നിങ്ങൾ ക്യാമറ ഇവിടെ കണ്ടു, ഇത് ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എന്റെ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് ആർക്കും തോന്നാത്തൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നിയത് വല്ലാത്ത ഒരു തോന്നല, അതെനിക്ക് പറയാൻ വേണ്ട. ആ തോന്നൽ കൊണ്ട് നീയൊക്കെ പോയിട്ട് മറ്റുള്ള കുടുംബങ്ങളിലായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, നടക്കുന്ന പണിയല്ല കേട്ടാ.